കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർക്ക് കോവിഡ് ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ജനങ്ങളുടെ ഇടയിലോട്ട് പറയേണ്ടത്. നമ്മൾ അടുത്ത ഒരു 14 ദിവസം വളരെ നല്ലതോണം നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കുക. അതിനായിട്ട് നമുക്ക് മരുന്നുകളുടെ ആവശ്യമല്ല വേണ്ടത്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നമ്മൾ നല്ലവണ്ണം നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താണ് അതിന് ചെയ്യേണ്ടത്? 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങുക. നിങ്ങൾക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സമയത്ത് ഉറങ്ങുക. കാരണം ശരീരത്തിന് റെസ്റ്റ് വേണം. ശരീരത്തിന് റെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇമ്പ്യൂരിറ്റീസിനെ ശരീരം തന്നെ കുറേയൊക്കെ കൊല്ലും. അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ വെള്ളം കുടിക്കണം. വെള്ളം പല രോഗികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ 1 ലിറ്റർ വെള്ളം പോലും അളന്നു നോക്കുമ്പോൾ ശരിക്കും 1 ലിറ്റർ വെള്ളം പോലും കുടിക്കുന്നില്ല. 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പം കോവിഡ് രോഗികൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അതിപ്പം കിഡ്നി ഫെയിലറോ അതുപോലെ ഹാർട്ട് ഫെയിലറോ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ് അതേ നിർദ്ദേശിച്ചിട്ടുള്ള വെള്ളം കൃത്യമായി കുടിക്കേണ്ടതാണ്. പിന്നെ ദിവസവും നിങ്ങൾ ആഹാരത്തിൽ ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. ഈ ആവശ്യമില്ലാതെ വൈറ്റമിൻ സി ഗുളികകളൊക്കെ 500 മില്ലിഗ്രാം 3 നേരമൊക്കെ കഴിച്ച് പലവരുടെയും കിഡ്നിക്ക് കല്ലുകൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മരുന്നുകൾക്കല്ല ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണമുള്ള ഫ്രൂട്ട്സ് എല്ലാ ദിവസവും നിർബന്ധമായിട്ടും കഴിക്കുക. ഇലക്കറികൾ ദിവസവും കഴിക്കുക, ഡേറ്റ്സ് കഴിക്കുക. ഇതൊക്കെ നല്ല പ്രതിരോധ ശക്തിക്ക് നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. ഈ 14 ദിവസവും ഈ അസുഖമുള്ള സമയത്ത് നമ്മൾ നല്ല അമിതമായ മധുരം ഇട്ടത് നമ്മുടെ ശരീരത്തിന്റെ രക്തയോട്ടം കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൈദ അടങ്ങിയ ബേക്കറി ഐറ്റംസ്, ഈ പിസ ബർഗർ പോലുള്ള സാധനങ്ങൾ, കേക്ക്, പിന്നെ അതുപോലെ മൈദ അടങ്ങിയ സാധനങ്ങൾ കഴിക്കുക. അതും നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ പ്രയാസവുമാണ്. അതുപോലെ ഈ ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം കോവിഡ് ഓൾറെഡി ഒരു വൈറസ് ആണ്, അതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ, ശരീരത്തിന് മോശകരമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ ആഹാരത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ഒരു 60 മുതൽ 65% അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്തുക. ഒരു 20% പ്രോട്ടീൻ, അടപ്പ്, അത് നമുക്ക് മുട്ടയിലൂടെയോ പയറിലൂടെയോ കിട്ടുന്നതാണ് പ്രോട്ടീൻ, അത് കിട്ടുക. പിന്നെ അതുപോലെ ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ട ആഹാരമല്ല. നമ്മളൊരു നട്ട്സോ അതുപോലെ ആൽമണ്ട് പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ദിവസവും കഴിക്കുക. അങ്ങനെ ആ ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉറക്കം വളരെ പ്രധാനമാണ്. പല ആളുകളും ഈ സമയത്ത് ഉറങ്ങാതിരിക്കുക, അത് വളരെ പ്രശ്നമാണ്.